ശ്രീമതി യു പ്രതിഭ. കേരളത്തിന്റെ നെല്ലറ എന്ന് വിശേഷിപ്പിക്കുന്ന കുട്ടനാട് ജൈവ കൃഷിയുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ഏറ്റവും വലിയ പ്രാധാന്യമുള്ള ഒരു സ്ഥലമാണ്. സർ, അവിടുത്തെ നെൽകർഷകർ 1, 2, 3 തവണ കൃഷി ചെയ്യുന്ന നെൽകർഷകരുടെ ആ പാടശേഖരത്തിലെ കൃഷി പൂർണ്ണമായും ജൈവമാക്കിയാൽ ഇന്ന് കുട്ടനാട് നേരിടുന്ന ഏറ്റവും വലിയ വാട്ടർ പൊല്യൂഷനിൽ നിന്ന് നമുക്ക് രക്ഷ നേടാൻ കഴിയും. അത്തരത്തിലുള്ള വിശാലമായ പദ്ധതികൾ എന്തെങ്കിലും പരിഗണനയിലുണ്ടോ? യെസ് മിനിസ്റ്റർ. സർ, ജൈവ കൃഷിയിലേക്ക് നമ്മൾ എത്തുക എന്നുള്ളത് നിർബന്ധപൂർവമായി കർഷകരെ അങ്ങനെ കൊണ്ടുവരാൻ നമുക്ക് പ്രയാസമുള്ള കാര്യമാണ്. കർഷകർക്ക് ഇത് ലാഭകരമാണ് എന്ന് ബോധ്യപ്പെടുന്ന അവസരത്തിൽ മാത്രമേ കർഷകർ അതിലേക്ക് മാറുകയുള്ളൂ. പൊതുസമൂഹം നമ്മുടെ ആരോഗ്യത്തെ കണക്കിലെടുത്തുകൊണ്ട് ഈ ഉൽപ്പന്നങ്ങൾ കൂടുതലായി വാങ്ങുന്നതിനും ഉപയോഗിക്കുന്നതിനും തയ്യാറാകുമ്പോൾ അതിൻ്റെ വിപണി മൂല്യം കൂടി മനസ്സിലാക്കിക്കൊണ്ട് കർഷകർ മാറുക തന്നെ ചെയ്യും. നമ്മളല്ലാതെ ബലാൽക്കാരേണ നിങ്ങളെല്ലാവരും ജൈവ കൃഷിയിലേക്ക് മാറിയിരിക്കണം എന്ന് പറയുന്നത് നടപ്പിലാക്കാൻ പ്രയാസമാണ്. അവിടുത്തെ കർഷക സമൂഹവുമായി കൂടി ചർച്ച ചെയ്ത് അതിൻ്റെ സാധ്യതകൾ പരിശോധിച്ച് നടപ്പിലാക്കുന്ന കാര്യം ആലോചിക്കാവുന്നതേ ഉള്ളൂ. നമ്മുടെ വെള്ളവും നമ്മുടെ വായുവുമെല്ലാം അങ്ങേയറ്റം വിഷമയമായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ സമൂഹവും സർക്കാരുകളും വളരെ ഗൗരവത്തിൽ ഇക്കാര്യത്തെ ആലോചിക്കുകയും അതിനനുസരിച്ചുള്ള നടപടികളിലേക്ക് നീങ്ങുകയും ചെയ്യേണ്ടതുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഭാരതീയ പ്രകൃതി കൃഷി പദ്ധതിയായാലും നാച്ചുറൽ ഫാമിംഗ് ആയാലും ഓർഗാനിക് ഫാമിംഗ് ആയാലും എല്ലാം പല പേരുകളിൽ പല രൂപത്തിൽ നമ്മുടെ നാടുകളിലെല്ലാം നടപ്പിലായിക്കൊണ്ടിരിക്കുന്നത്. ഒരു തരത്തിലുള്ള സമ്മർദ്ദവും ഇല്ലാതെ തന്നെ കർഷകർ ഈ രംഗത്തേക്ക് മാറുന്നുണ്ട്. അതിന് വിപണി സാധ്യത കൂടി മനസ്സിലായിക്കൊണ്ട് വിഷരഹിതമായ ഭക്ഷണം എന്നുള്ളത് നമ്മുടെയൊക്കെ ഒരു പ്രധാനപ്പെട്ട ഒരു ആവശ്യ ഘടകമായി നമ്മളെല്ലാം കണക്കിലെടുക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. ബഹുമാനപ്പെട്ട അംഗം പറഞ്ഞതുപോലെ ഇക്കാര്യം എന്തെല്ലാം എങ്ങനെയെല്ലാം കുട്ടനാട്ടിൽ പ്രായോഗികമാക്കാൻ കഴിയുമെന്നുള്ളത് അവിടുത്തെ കർഷക സമൂഹവുമായി കൂടി ആലോചിച്ച് നമുക്ക് തീരുമാനിക്കാവുന്നതാണ്.